ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഓ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വോട്ടിന്റെ എണ്ണം വെച്ചിട്ട് വിലയിരുത്തപ്പെടേണ്ട രാഷ്ട്രീയ പാർട്ടി അല്ല. ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞപ്പോ ഞങ്ങൾ നോട്ടയുമായിട്ടാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്താ ബി ജെ പി നേതാവിന്റെ ഒക്കെ വലിയ വലിയ നേതാവുണ്ടല്ലോ, നാഗ്പൂരിലെ മോഹൻ ഭഗവത്, ആർ എസ് എസിന്റെ സർസംഘചാലക്, അദ്ദേഹം പറഞ്ഞെന്താണ്? ഞങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് കൾച്ചറൽ മാർക്സിസ്റ്റുകാരുമായിട്ടാണ്. സാംസ്കാരിക ദേശീയതയോട് പോരടിക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ് ഇടതു രാഷ്ട്രീയം എന്നാണ് അതിന്റെ അർത്ഥം. ഞാനൊരു വലിയ സംഭവമല്ലേ? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ ചരിത്രത്തിലുള്ള, വർത്തമാന കാലഘട്ടത്തിലുള്ള, ഭാവിയിലുള്ള പ്രസക്തി. പറഞ്ഞാ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരിയാണ്ടാ നീയൊക്കെ. രണ്ട്, ഞങ്ങൾ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഞങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ഭയങ്കര അത് തൊഴിലാളിയും കൃഷിക്കാരനുമാണ്. അവരെ അണിനിരത്തുന്നതിൽ ഉത്തരേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോക്കറ്റുകളാണ് ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഈ ചെറിയ സ്ഥലങ്ങൾ. അവിടെ ഒക്കെ തന്നെയാണ് ഈ കുറെ ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇവിടെ കോൺഗ്രസ് ഈ മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്ത വിദഗ്ധന്മാരാണോ? എന്തോ എങ്ങനെ? നമ്മൾ രണ്ട് ഉദാഹരണങ്ങൾ നോക്കൂ. ഒരു ഉദാഹരണം പറയാം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ബി പി സിംഗ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോ ബി പി സിംഗ് സർക്കാരിനെതിരെ വോട്ട് ചെയ്ത് ആരാണ് പുറത്താക്കിയത്? അപ്പോ കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് വോട്ട് ചെയ്താണ് ബി പി സിംഗ് സർക്കാരിനെ പുറത്താക്കിയത്. ഈ കള്ളും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. പിന്തുണച്ചതോ അല്ല, കോൺഗ്രസ് ബി ജെ പിയോട് ഒപ്പം ചേർന്ന് വോട്ട് ചെയ്ത് പുറത്താക്കുന്നവരെ നിങ്ങളും ബി ജെ പി ഒരുമിച്ച് പിന്തുണച്ചിട്ടാണ് വി പി സിംഗിന്റെ സർക്കാർ ഉണ്ടായത്. ഇന്ന് ഞാൻ വളരെ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം എന്റെ അഭിലാഷെ, ഒരു വേഷം കെട്ട് നടക്കില്ല. പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാരും ആ മറുപടി എല്ലാരും ഇപ്പൊ ആവശ്യം. വിരൽത്തുമ്പിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ജാട പരിപാടി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ കാശിയിൽ പോകുമ്പോ അമ്പലത്തിൽ പോവാ, സൗത്ത് ഇന്ത്യയിൽ വരുമ്പോ ഓടിപ്പോയിട്ട് പള്ളിയിൽ കയറുക, ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. പക്ഷേ നീ വിഷമിക്കാൻ, എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഇന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഒരുമിച്ച് നിൽക്കണം എന്ന് വെച്ചാൽ ഞങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കണം. ഞങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ മുഴുവനും ബി ജെ പി അട്ടിമറിക്കാം. ഇന്ത്യ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്തേ പറയൂ. ആരാ പറയുന്നത്? രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഈവൻ തെലുങ്കാനയിലും പോലും കരി എരിഞ്ഞു പോയി. എന്താ ഒന്നുമില്ല, കനൽ കെട്ടുപോയി, ഒരു കനൽ തീരി പോലും ഇല്ല. കനൽ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? ഈ കനല് കെടണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ കനൽ കത്തണല്ലോ. കനൽ കത്തിയിട്ടേ ഇല്ല. സാറതൊന്ന് പറയണത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. അപ്പൊ അവരാണ് ബി ജെ പി ഇല്ലായ്മ ചെയ്യാൻ പോകുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അതിനടിസ്ഥാനത്തിൽ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തു ബി ജെ പി ജയിച്ചു. എന്തായാലും കലക്കിട, നീ നിന്നെ ഞങ്ങള് സമ്മതിച്ചു വന്നിരിക്കുന്നു. എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല.